ഫിസിക്സിന് എക്സാം തുടങ്ങാൻ കുറച്ച് മണിക്കൂറുകൾ കൂടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഓട്ട പ്രദക്ഷിണം നടത്തുകയാണ്. നമുക്ക് പരീക്ഷയ്ക്ക് വരാവുന്ന എല്ലാ പാഠത്തിലെയും ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് പറയാൻ ശ്രമിക്കാം. ഒന്നാമത്തെ തരംഗ ചലനമാണ്, തരംഗ ചലനം. തരംഗ ചലനത്തിന് വി ഈക്വൽസ് എഫ് ലാംഡ എന്ന് പറയുന്ന ഒരു ഫോർമുല, വി ഈക്വൽസ് എഫ് ലാംഡ, ഇതുപയോഗിച്ചിട്ടുള്ള പ്രോബ്ലം അത് ചെയ്തു നോക്കണം, ചെയ്തു നോക്കാതെ പോകരുത്. അതുപോലെ ഒരു തരംഗം ഇങ്ങനെ എക്സ് ആക്സിസും വൈ ആക്സിസ് എന്നിട്ട് ഈ തരംഗം ഇങ്ങനെ പോവുകയാണ്, ഇങ്ങനെ പോവുകയാണ്, ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇങ്ങനെ വച്ചുകൊണ്ട് ലാംഡയ്ക്കാണ് ചോദിക്കുക. അപ്പം ഇത് പൊക്കം ആംപ്ലിറ്റ്യൂഡാണ്, ഇത് വേവ് ലെങ്ത് ആണ്, ഇവിടെ നിന്ന് ഇവിടം വരെ വേവ് ലെങ്ത് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടം വരെയുള്ള ദൂരം നോക്കണം, അപ്പോൾ ലാംഡ കിട്ടുന്നത് നമുക്ക്. ഇത് എണ്ണി നോക്കുക, എണ്ണി നോക്കിയാൽ ഇത് ഒരു 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 വേവ്, രണ്ട് വേവ്, രണ്ട് വേവ്, ഒരു സെക്കൻഡാണ്, ഒരു സെക്കൻഡിൽ രണ്ട് വേവ്. അപ്പോൾ ആവർത്തി കണക്കാക്കാം. അങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ട്, അത് ചെയ്യണം. അതാണ് വരാനാകുന്ന സാധ്യത ഉള്ളത്. പിന്നെ വരാൻ സാധ്യത ഉള്ളത് അനുപ്രസ്ഥ തരംഗവും അനുദൈർഘ്യ തരംഗവും ലോഞ്ചിറ്റ്യൂഡൽ വേവ്, ട്രാൻസ്വേഴ്സ് വേവ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ കുറച്ച് വേവുകൾ ഇടതെത്തി തന്നിട്ട് ഇതിനകത്ത് ഏതാണ് ലോഞ്ചിറ്റ്യൂഡൽ, ഏതാണ് ട്രാൻസ്വേഴ്സൽ, ഏതാണ് അനുപ്രസ്ഥം, ഏതാണ് അനുദൈർഘ്യം എന്ന് വേണമെങ്കിൽ ചോദിക്കാം. സാധ്യത ഉണ്ട് അതിന്. പിന്നെന്താണ് നമുക്ക് പ്രധാനപ്പെട്ടതെന്ന് പറയാൻ, നമുക്ക് പിന്നെ എന്താണ് അനുനാദം, റെസൊണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് റെസൊണൻസ്. അപ്പോൾ 500 ഇപ്പോൾ അതിൻ്റെ കമ്പനം ചെയ്യുന്ന ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവർത്തിയും പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിൻ്റെ സ്വാഭാവിക ആവർത്തിയും തുല്യമാകുമ്പോൾ ആ രണ്ട് വസ്തുക്കളും അനുനാദത്തിലാണ്. അതായത് പട്ടാളക്കാർ മാർച്ച് ചെയ്തു പോകുന്നു, പട്ടാളക്കാർ പാളത്തിൽ കൂടെ മാർച്ച് ചെയ്തു പോകുമ്പോൾ ഈ പാളത്തിൻ്റെ അതേ ആവർത്തി, അതേ ഫ്രീക്വൻസിയിൽ തന്നെ പട്ടാളക്കാരുടെ മാർച്ച് ചെയ്ത ഫ്രീക്വൻസി തുല്യമാകുമ്പോൾ അതിൻ്റെ ആയുധി വർദ്ധിക്കും, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വർദ്ധിക്കും. ആംപ്ലിറ്റ്യൂഡ് വർദ്ധിക്കുമ്പോൾ എന്താണ് അത് വലിയൊരു ചലനത്തിന് വിധേയമാകുന്നു, ഒരു വൈബ്രേഷന് വിധേയമാകുകയും അത് പൊടിഞ്ഞാടുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ചോദ്യം ചോദിക്കാം, അത് ചോദിക്കാം. പിന്നെ ഈ നമ്മുടെ അനുരണനം, അനുരണനം എന്ന് പറയുന്നതാണ് റിവർബറേഷൻ, അത് ചോദിക്കാം. പിന്നെ എക്കോ ഉണ്ടാവുന്ന കണക്ക്, എക്കോ ഉണ്ടാവുന്ന കണക്ക്, ഇപ്പോൾ വെലോസിറ്റി ആണ് എന്താണ് 2D/T ഉപയോഗിച്ച് എക്കോ ഉണ്ടാവുന്ന കണക്കുണ്ട്, D ആണെന്നുള്ള കണക്കുണ്ട്, അതുണ്ട്, അത് നോക്കുക, അത് ജസ്റ്റ് ഒന്ന് നോക്കുക. അതാണ് എക്കോ എന്ന് പറഞ്ഞാൽ അതാണ് അതിനകത്ത് ഒന്നാമത്തെ പാഠത്തിൽ ഇത്രയും സാധനങ്ങളാണ് പ്രധാനപ്പെട്ടത്. അടുത്ത വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങളിൽ ജൂൾസ് ലോ, H=I²RT, ജൂൾസ് ലോ ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലം ചോദിക്കും, ചോദിക്കാൻ സാധ്യതയുണ്ട്. എപ്പോഴും ഓർത്തോളുക, വി തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐ കാണണമെങ്കിൽ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, വി തന്നാൽ ആറ് കാണണമെങ്കിൽ നമുക്ക് ഐ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്ത ശേഷം മാത്രമേ ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ടി കാണാൻ ചോദിക്കും, ടി കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ എച്ച് അവിടെ ഇട്ടിട്ട് I²R അവിടെ താഴെ കൊണ്ടിട്ടാൽ മതി. അപ്പം നമുക്ക് ടി കാണാനുള്ള പ്രോബ്ലം ചോദിക്കാം. അപ്പം അത് ചോദിക്കാം, അങ്ങനെ ഒരു പ്രോബ്ലം ചോദിക്കാം. ഇൻ ക്യാൻസർ ലാമ്പിൽ അകം വശം ശൂന്യമാക്കപ്പെട്ടിരിക്കുന്ന, ഇവാക്വേറ്റ് ചെയ്തിരിക്കുന്ന എന്തിനാണ്? അത് ബാഷ്പീകരിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടി അതിൻ്റെ ഫിലമെൻറ്റ്. അതിൻ്റെ ഫിലമെൻറ്റിൻ്റെ പ്രത്യേകതകൾ എന്തല്ല, ഡക്റ്റിലിറ്റി കൂടുതലാണ്, അതിന് ദ്രവണാങ്കം കൂടുതലാണ്, മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞ് ഉണ്ട്. വെളുത്ത നിറത്തിൽ ധവളപ്രകാശം പ്രകടിപ്പിച്ചുകൊണ്ട് കുറേ നേരം നിൽക്കാൻ കഴിയും അത്. പിന്നെ സേഫ്റ്റി ഫ്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സേഫ്റ്റി ഫ്യൂസ്, സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്ന ടിന്നിൻ്റെയും ലെഡിൻ്റെയും ഒരു അലോയാണ്, ഒരു ലോഹ സങ്കരമാണ്. ഇതൊരു ബ്ലോക്കിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. എവിടെയെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ ഓവർലോഡോ ഉണ്ടാവുകയാണെങ്കിൽ ആ കണക്ഷൻ വിച്ഛേദിച്ച്, ആ സർക്യൂട്ട് വിച്ഛേദിച്ച് നമ്മുടെ ഉപകരണങ്ങളെയും നമ്മളെയും രക്ഷിക്കുന്നു. അതാണ് സുരക്ഷാ ഫീസ്. പിന്നെ ഡിസ്ചാർജ് ലാമ്പ്, ഡിസ്ചാർജ് ലാമ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഡിസ്ചാർജ് ലാമ്പിൽ ചില നിറങ്ങൾ, നിറങ്ങളുണ്ട്, നിറങ്ങൾ, ആ നിറങ്ങൾ ഹൈഡ്രജൻ നീലയാണ്, ഓർത്തിരിക്കാൻ എളുപ്പമായി പറയാം. നീലാകാശത്ത് ഹൈഡ്രജൻ ബലൂൺ പാറി കിടക്കുന്നു, കണ്ടോ, ഹൈഡ്രജൻ നീലയാണ്. സോഡിയം മഞ്ഞാണ്, സോമൻ, സോഡിയം മഞ്ഞ, സോഡിയം മഞ്ഞ, കണ്ടോ, നീലാകാശത്ത് ഹൈഡ്രജൻ ബലൂൺ പാറി കിടക്കുന്നു, സോമൻ മഞ്ഞാണ്. നിയോൺ ഓറഞ്ചാണ്. ഞങ്ങളുടെ ഇവിടെ ഒരു ഓനിക്ക എന്ന് പറയുന്ന ഒരു ഇക്കാരുണ്ട്, ഓനിക്കാന്ന് ഓന്നാണ് പേര്, ഓ ചില സ്ഥലങ്ങളിൽ അവൻ എന്നുള്ളതിന് ഓൻ എന്നാണ് പറയുന്നത്, അതാണ് ഓറഞ്ച്, നിയോൺ, ഓൻ, ഓറഞ്ച്, നിയോൺ. ക്ലോറിൻ പച്ച, പച്ച വെള്ളമില്ലേ, ക്ലോറിൻ ചേർത്തല്ലേ ഇവിടുന്നേ പൈപ്പിൽ കൂടെ, മുനിസിപ്പാലിറ്റി കണക്ഷനൊക്കെ ആണെങ്കിൽ, വാട്ടർ സപ്ലൈക്ക് ഉണ്ടെങ്കിൽ പച്ച, പച്ച വെള്ളത്തിൽ ക്ലോറിൻ ചേർത്ത് വിടാം, പച്ച ക്ലോറിൻ. നൈട്രജൻ ചുവപ്പ്, നൈട്രജൻ ചുവപ്പ്, അത് ഓർത്തിരിക്കുക, നൈട്രജൻ ചുവപ്പ്. ശരി, അപ്പോൾ ഡിസ്ചാർജ് ലാമ്പിന് എന്താണ് പ്രത്യേകത? ഡിസ്ചാർജ് ലാമ്പിന് രണ്ട് ഇലക്ട്രോഡുകളാണുള്ളത് അല്ലേ, ഇലക്ട്രോഡുകളാണ് ഉള്ളത്. അല്ലാണ്ട് ഫ്ലൂറസൻ ലാമ്പിനാണെങ്കിൽ രണ്ട് ഹീറ്റിംഗ് ഓയിലാണ് ഉള്ളത്. ഈ ഇലക്ട്രോഡുകൾക്ക് ഇടയിൽ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അതിൻ്റെ അകത്ത് നിറച്ചിരിക്കുന്ന വാതകം
ഏതാണോ ഹൈഡ്രജൻ ആണെങ്കിൽ ഹൈഡ്രജൻ, ആ വാതകത്തിലെ വാതകങ്ങൾ അയോണീകരിക്കപ്പെടുന്നു, ഇവ അയോണൈസ് ചെയ്യുന്നു. ഈ അയോണീകരിച്ച ആറ്റങ്ങൾ വളരെ വേഗം ചലിക്കുകയും അയോണീകരിക്കാത്ത അൺഅയോണൈസ്ഡ് ആയിട്ടുള്ള ആറ്റങ്ങളുമായിട്ട് കൊളൈഡ് ചെയ്യുകയും കൂട്ടിമുട്ടുകയും ചെയ്യുന്നു. ഇങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ ഈ ഇവ ഈ ആറ്റങ്ങൾ ഉയർന്ന ഊർജ്ജ നിലയിലെത്തും. ഇവയുടെ എനർജി വളരെ കൂടും. എനർജി കൂടിയാൽ നമുക്ക് അത് കുറയ്ക്കണം, എങ്കിലാണ് സ്ഥിരത ഉണ്ടാവുള്ളൂ, സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ. അത് കുറയ്ക്കാൻ വേണ്ടി കൂടിയ എനർജിയിൽ നിന്നുള്ള ആറ്റങ്ങൾ കുറഞ്ഞ എനർജി ലെവലിലോട്ട് വരുന്നു. വരുമ്പോൾ ആ ഊർജം പുറത്തേക്ക് പ്രകാശമായിട്ട് വിടുന്നു. ഇതാണ് ഡിസ്ചാർജ് ലാമ്പ്. അത് പഠിച്ചോളാം, ഡിസ്ചാർജ് ലാമ്പ് പഠിച്ചോളാം. ഫ്ലൂറസെന്റ് ലാമ്പ് ആണെങ്കിൽ ഹീറ്റിംഗ് ഓയിലിന് പകരം എന്താണുള്ളത്? ഹീറ്റിംഗ് ഓയിലാണുള്ളത്, ഇലക്ട്രോണിന് പകരം ഹീറ്റിംഗ് ഓയിലാണുള്ളത്. അതിനകത്ത് മെർക്കുറിക് ബാഷ്പം നിറച്ചിരിക്കും, എന്നിട്ടൊരു തോറിയം ഓക്സൈഡ് അതിൻ്റെ രണ്ട് ഹീറ്റിംഗ് ഓയിലും പുരട്ടിയിട്ടുണ്ടാവും. അത് എന്തിനാണത്? ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന കൂടുതൽ വിട്ടുകൊടുക്കാൻ വേണ്ടിയും പിന്നെന്താണ് ഇലക്ട്രോൺ ഉത്സർജ്ജത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് അതങ്ങനെ ചെയ്യുന്നത്. ഫ്ലൂറസെന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ, ഫ്ലൂറസെന്റ് പദാർത്ഥം അതിനകത്ത് നിറച്ചിരിക്കുന്നു. ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രയോഗിക്കുമ്പോൾ ഈ ഹീറ്റിംഗ് കോയിൽ ചൂടാവുകയും അതിന്റെ ഫലമായിട്ട് എന്താണ് ഇലക്ട്രോണുകൾ അല്ലെ ഇലക്ട്രോണുകൾ പുറത്തേക്ക് ചാടുകയും അത് തന്മാത്രകളുമായിട്ട് അയൺ അയോണൈസ്ഡ് ആയിട്ടുള്ള മോളിക്യൂൾസുമായിട്ട് സംഘടനത്തിൽ ഏർപ്പെടുകയും അതിന്റെ ഫലമായിട്ട് അൾട്രാവയലറ്റ് രശ്മികൾ ഉണ്ടാവുകയും ഈ അൾട്രാവയലറ്റ് രശ്മികളെ ഫ്ലൂറസെന്റ് പദാർത്ഥം, ഫ്ലൂറസെന്റ് പദാർത്ഥത്തിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്രാവയലറ്റ് പോലുള്ള കിരണങ്ങൾ ആഗിരണം ചെയ്ത് പ്രകാശത്തെ പുറത്തേക്ക് വിടും. അതാണ് ഫ്ലൂറസെന്റ് പദാർത്ഥം. അങ്ങനെ പ്രകാശം ഉണ്ടാവുകയും ചെയ്യുന്നു. അത് പഠിക്കുക. പിന്നെ സി എഫ് എല്ലിന്റെ മേന്മകൾ പഠിക്കുക, സി എഫ് എല്ലിന്റെ മേന്മകൾ പഠിക്കുക. പിന്നെ പവർ കാണാനുള്ള ഫോർമുല, പവർ കാണാനുള്ള കണക്കുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അതും പഠിക്കുക. അപ്പം ഈ രണ്ട് പാഠം പറഞ്ഞു. തൊട്ടടുത്ത രണ്ട് പാഠം തൊട്ടടുത്ത വീഡിയോയിൽ പറ്റിയാൽ ഞാനിടാം. അപ്പം ഈ വീഡിയോ കണ്ടെങ്കിൽ അത് ശരിക്കും പഠിച്ചിട്ടാണ് പോകാവുന്നത്. ശരി.